സമ്പത്ത് മനുഷ്യരുടെയും ലോകത്തിൻ്റെയും പ്രധാന ശക്തി സ്രോതസ്സാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എല്ലാ ശക്തികളുടെയും മേൽ സമ്പത്താണ് പറക്കുന്നത് എന്നാണ് ഏതൊരു മേഖലകളുടെയും അനുഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ രാഷ്ട്രീയത്തെ ആരാണ് നിയന്ത്രിക്കുന്നത്? ലോകത്തുള്ള മതങ്ങളിൽ എന്തിനാണ് സ്വാധീനമുള്ളത്? നമ്മുടെ സാമൂഹ്യ ഘടനയിലും കുടുംബഘടനയിലും ആർക്കാണ് ആധിപത്യമുള്ളത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭേദമില്ലാതെ പറയാൻ കഴിയുന്ന ഒന്നാണ്, അത് പണമാണ് എന്നതാണ്. എല്ലാറ്റിന്റെയും മേൽ പണം പറക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിന്റെ സമീപനം എന്താകണം എന്നത് വളരെ പ്രധാനമാണ്. മുതലാളിത്തം എന്ന് പറയുന്നത് പണത്തെ കേന്ദ്രമാക്കി, പണമാണ് ലോകം, ആദർശം, ആത്മീയത എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പണത്തിനെതിരായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്താനാണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? വിശ്വാസികൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു കാലഘട്ടത്തിലും അത് മുതലാളിത്തത്തിന്റേതാകട്ടെ, കമ്മ്യൂണിസത്തിന്റേതാകട്ടെ, പണവുമായി ബന്ധപ്പെട്ട എന്ത് ജാഹിലിയത്തിന്റെ കാലമുണ്ടായാലും ഇസ്ലാമിന് പണത്തെക്കുറിച്ചുള്ള, സമ്പത്തിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് സമ്പത്ത് തിന്മയാണ് എന്നല്ല. അല്ലാഹു സമ്പത്തിനെ കുറിച്ച് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റേതാണ്. അൽമാലു മാലുല്ലാഹ്, പണം അല്ലാഹുവിന്റേതാണ്. ഫളുലുല്ലാഹി യുതി മൻ യശാ, അല്ലാന്റെ ഫളലാണ് പണം എന്ന് പറയുന്നത്. സമ്പത്ത് അല്ലാഹുവിന്റെ ഫളലായിട്ടാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് പണം എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് തിന്മയായിട്ടല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സമ്പത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമായി, അവന്റെ ഫളലായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു നിയാമക ശക്തിയായിട്ട് തന്നെയാണ് ഖുർആൻ സമ്പത്തിനെ അവതരിപ്പിക്കുന്നത്. വഅംഫിക്കൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലിഫീന ഫീ, സൂറത്തു ഹദീദിൽ അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹു നിങ്ങളെ പ്രതിനിധികളാക്കിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അല്ലാഹു നിങ്ങൾക്ക് തന്ന് അതിനെ നിങ്ങൾ സമ്പത്തിന്റെ പ്രതിനിധിയാണ് നിങ്ങൾ അല്ലെ. അതെങ്ങനെയാ എന്റെ സമ്പത്ത് എന്ന് നമ്മൾ പറയും അല്ലെ? അതൊക്കെ ഒരു സെക്കൻഡിൽ അവസാനിക്കാനുള്ളതാണ്. എന്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്റെ ശ്വാസം ഇവിടെ വീഴുന്നതോടുകൂടി അത് മറ്റുള്ളവരുടേതായി മാറുന്ന സമ്പത്താണ്. അതാണ് എന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുസ്തഖ്ലിഫീന, നിങ്ങൾ ആ സമ്പത്തിന്റെ പ്രതിനിധികളാണ്. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന് ഖുർആൻ പറഞ്ഞ അതേ പ്രയോഗം സമ്പത്തുമായി ചേർത്ത് വെച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സമ്പത്തിന്റെ പ്രതിനിധിയാണ് നമ്മൾ, അല്ല തന്ന സമ്പത്തിന്റെ പ്രതിനിധികളായിട്ട് ആ സമ്പത്ത് നമ്മൾ ചെലവഴിക്കുകയാണ്, സമ്പാദിക്കുകയാണ്. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞു, ജഅലല്ലാഹു ലകും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് പണം എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് ഇതൊരു പുണ്യമായിട്ട്, പണം എന്ന് പറയുന്നത് ഒരു പുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലെ. അത് ഏത് കാലത്താണെങ്കിലും, അത് മുതലാളിത്തത്തിന്റെ ജാഹിലിയത്ത്
പണവും പണവും പണത്തിന്റേതായിട്ടുള്ള എല്ലാ കെട്ടുകാഴ്ചകളും കാഴ്ചവെക്കുന്ന ഒരു കാലത്തും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പണം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റേതാണ്, അല്ലാഹു തന്ന ഫളാണ്. അതുകൊണ്ട് ആ ഫളിൽ നമ്മൾ അന്വേഷിക്കണം. അല്ലാഹുവിന്റെ ഫളിൽ തേടുക എന്നത് അല്ലാഹു നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ള ഒരു അനുശാസനമാണ്. ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു പറയാണ്, ഫൈദാ ഖുലിയത്തിസ് സ്വലാത്തു ഫൻതഷിറു ഫിൽ അർളി വബ്തഹു മിൻ ഫളിലില്ലാ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തഫ്ലിഹൂൻ. അല്ലാഹു എന്താ പറഞ്ഞത്? എപ്പോഴാണ് ഇത് പറയുന്നത്? വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ അല്ലേ? ഇപ്പൊ നമ്മൾ പള്ളിയിലേക്ക് ഓടി വരികയാണ്. എന്താ ഓടി വരാൻ കാരണം? ഫൈദാ നുദിയ ബിസ്സലാത്തി, വെള്ളിയാഴ്ച നിങ്ങളെ വിളിച്ചാൽ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ. അല്ലെ, അപ്പൊ അല്ലാഹുവിന്റെ ദിക്രിലേക്ക് നിങ്ങൾ ഓടി വരികയാണ് അല്ലെ? അപ്പൊ വെള്ളിയാഴ്ച ഈ ബോധമുണ്ടാകണം. അല്ലാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ അവസാനിപ്പിക്കേണ്ടതാണ് കച്ചവടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓടി പള്ളിയിലേക്ക് വരും അല്ലെ? പിന്നെ പള്ളിയിൽ വന്നിട്ട് എന്താണ് പണി? പള്ളിയിൽ വന്ന് അല്ലാഹുവിന്റെ ദിക്റാണ് നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും നിസ്കരിക്കുന്നതും നമസ്കാര ശേഷം ചൊല്ലുന്നതും ഒക്കെ അല്ലാഹുവിന്റെ ദിക്റാണ്. ആ ദിക്ർ കഴിഞ്ഞാൽ, ആ നമസ്കാരം കഴിഞ്ഞാൽ, ആ നമസ്കാരം കഴിഞ്ഞാൽ എന്ത് വേണം? പിന്നെ ആളുകൾ തീരുമാനിച്ചു, ഞാൻ ഈ വെള്ളിയാഴ്ച ദിവസം മുഴുവൻ പള്ളിയിലിരിക്കാം. കാരണം അതൊരു ആത്മീയതയുണ്ടായിക്കോട്ടെ മനസ്സിൽ. അല്ല, എന്ന് ഒരാൾ നിയത്ത് ചെയ്താൽ അത് ചിലപ്പോഴൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെ? വല്ലപ്പോഴൊക്കെ നമ്മൾ തീരുമാനിക്കുകയാണ് വെള്ളിയാഴ്ച കുറച്ച് എനിക്കൊരു ആത്മീയത അല്ലാഹുവുമായി ബന്ധമുണ്ടാകണം എന്നൊക്കെ തീരുമാനിച്ച് പള്ളിയിലിരുന്നാൽ അത് കുഴപ്പമില്ല അല്ലെ? ചിലര് വിചാരിക്കുകയാണ് വെള്ളിയാഴ്ച എന്നൊക്കെ പറയുന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ പള്ളിയിലിരിക്കലാണ് അല്ലെ? എന്നങ്ങനെ തീരുമാനിച്ചാലോ അത് പറ്റൂല എന്നാണ് അന്ന് ഈ പറയുന്നത്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നിസ്കരിക്കലും ദിക്ര് ചെല്ലലും പള്ളിയിലിരുന്ന് ചെല്ലലാണ് അല്ലെ, അതുവേണോ വേണ്ടത് എന്നതിന്റെ ഒരു നമ്മുടെ കാലത്തുള്ള ഒരു ആത്മീയതയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഇസ്ലാം പറയാണ് ഫൈദാ ഖുലിയത്തി സ്വലാ, നമസ്കാരം കഴിഞ്ഞാൽ ഫൻതഷിറു ഫിൽ അർള് ഭൂമിയിൽ നടക്ക്, വബ്തഹു മിൻ ഫളിലില്ല അല്ലാഹുവിന്റെ ഫളില് തേടുക, വദ്കുറുല്ലാഹ കസീറ അല്ലെ അല്ലാഹുവിനെ കൂടുതൽ കൂടുതൽ ദിക്ര് ചൊല്ല്. ഇപ്പൊ പള്ളിയിലിരുന്നും ചെയ്യാവുന്ന പണി തന്നെ പണിയെടുക്കുമ്പോഴും ചെയ്യാൻ അല്ലാഹു നമ്മളോട് പറയാണ് അല്ലെ? പള്ളിയിൽ വന്നിട്ട് തന്നെ ദിക്ര് ചൊല്ലണം എന്നില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുമ്പോഴും ചെയ്യേണ്ട പണിയാണ് അല്ലെ? കസീറൻ എന്ന പ്രയോഗം ഉപയോഗിച്ചത് വദ്കുറുല്ലാഹ കസീറൻ. പള്ളിയിൽ വന്നിട്ട് ധാരാളം ദിക്രെല്ലാം പറഞ്ഞില്ല, പള്ളി പിരിഞ്ഞ് അല്ലാഹുവിന്റെ ഫളില് തേടുമ്പോട്ടായി ദിക്ര് ചൊല്ലാൻ അങ്ങാടിയിൽ ഇരിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും അല്ലാഹുവുമായി ദിക്റുമായിട്ടുള്ള ബന്ധമുണ്ടാകാൻ. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അപ്പോഴാണ് നിങ്ങൾ വിജയിക്കുക അല്ലെ? ഈ രണ്ട് ലോകം ഉണ്ടാകണം. അതുകൊണ്ട് ഒരാൾ നിസ്കരിച്ച് കുറച്ച് ചെറുപ്പക്കാർ വിചാരിച്ച് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെ പണിയൊന്നും എടുക്കാതെ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യേണ്ട ദിവസമാണ് എന്ന് തീരുമാനിച്ച് ഒരാഴ്ച പള്ളിയിൽ കൂടി. രണ്ടാഴ്ച കൂടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് പരിപാടി? പറഞ്ഞു, ഞങ്ങളിങ്ങനെ ദുആയിരുന്നു, പ്രാർത്ഥിച്ച് ദിക്റൊക്കെ ചൊല്ലി അല്ലെ, ദിക്ർ ഹൽക്കയൊക്കെ ചൊല്ലി പള്ളിയിലിരിക്കുകയാണ്. ഉമർ പറഞ്ഞു, എഴുന്നേറ്റ് പോയി പണിയെടുക്കും അല്ലെ, പള്ളിയിൽ നിന്ന് പോകാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ ഭരണാധികാരി അതിനെ ചോദ്യം ചെയ്തു, പോയി പണിയെടുത്ത് ജീവിക്കാൻ. അപ്പൊ ഇസ്ലാമിന്റെ ആത്മീയത എന്ന് പറഞ്ഞത് അതാണ്, പണിയെടുക്കാൻ അല്ലെ. അപ്പൊ പള്ളിയിൽ പോലും വെറുതെ ഇരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ അങ്ങാടിയിലും റോട്ടിലൊക്കെ പണിക്കൊന്നും പോകാണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരെ കണ്ടാൽ എന്തായിരിക്കും അല്ലെ? ഉമറിനെ പോലത്തെ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പക്കാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പള്ളിയിൽ ഇരിക്കുന്നവരെ, പള്ളിയിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരെ ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്തു, ഇരിക്കാൻ ശ്രമിച്ചവരെ കൈകാര്യം ചെയ്തു അല്ലേ. അതിനാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് അതിനെയും ഒരു ആരാധനയായി, അധ്വാനവും ആരാധനയാണ് എന്ന് പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് നമ്മൾ അല്ലേ പറയാറുണ്ട്.
വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് ഇബാദത്ത്, ആരാധനയാണ്. ആര് പഠിപ്പിച്ചതാണ്? പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം, അള്ളാഹു പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം കിട്ടിയപ്പോ രാത്രി നമസ്കാരം റസൂലിന് നിർബന്ധമായിരുന്നു. റസൂലെല്ലാ രാത്രികളും എഴുന്നേറ്റ് നമസ്കരിക്കും. അപ്പൊ റസൂലിന്റെ കൂടെ സഹാബികളും നിസ്കരിക്കാൻ തുടങ്ങി. സൂറത്തുൽ മുസ്സമ്മിൽ അല്ലാഹു ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈൽ വനിസ്ഫഹു വസുലുസഹു വതായിഫത്തു മിനല്ലദീന മഅക, താങ്കൾ രാത്രിയുടെ മൂന്നിലൊന്നും പകുതിയും ഒക്കെ നമസ്കരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. വതായിഫത്തു മിനല്ലദീന മഅക, താങ്കളുടെ കൂടെയുള്ള സഹാബികളും. അല്ല, ഇങ്ങനെ ഉറക്കൊഴിച്ച് രാത്രിയുടെ പകുതിയൊക്കെ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അല്ലാഹു അതിൽ ഇടപെട്ടു. എന്താ ചെയ്തത്? രാത്രി നമസ്കരിച്ചതാണ് കേട്ടോ. രാത്രി ഇങ്ങനെ അതൊരു നിർബന്ധമായി സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതയായി പ്രവാചകൻ നിസ്കരിച്ച് അത് അനുയായികൾക്കും നിർബന്ധമാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ അല്ലാഹു അതിൽ എളുപ്പം പറഞ്ഞു, ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ അലിമ അൻ ഫയകൂനു മിൻകും മർളാ, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികൾ ഉണ്ടാകും. വആഖറൂന യളിബൂന ഫിൽ അർളി യബ്തഊന മിൻ ഫളിലില്ലാഹ് വആഖറൂന യഖാതിലൂന ഫി സബീലില്ലാഹ്. അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിൽ രോഗമുള്ളവരുണ്ടാകും. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ടാകും. അല്ലാഹുവിന്റെ ഫളില് നേടാൻ വേണ്ടി അധ്വാനിക്കുന്നവരുണ്ടാകും. വആഖറൂന യഖാതിലൂന ഫി സബീലില്ലാഹ്, അല്ലേ, ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരുണ്ടാകും. ഇവർക്കൊക്കെ ഇളവുണ്ടാകണം. അല്ലെ, അപ്പൊ അല്ലാഹു ഇളവ് കൊടുത്തു. ആർക്കാണ്? കുറച്ച് നിസ്കരിച്ച, അല്ലേ, രാത്രിയുടെ പകുതിയും മൂന്നിലൊക്കെ നമസ്കരിക്കുന്നതിന് പകരം നിങ്ങൾ കുറച്ചോതി നമസ്കരിക്കുക. രാത്രി നിസ്കരിക്കാൻ വിശ്വാസികൾക്ക് അല്ലാഹു സുന്നത്തായിട്ട് കൽപ്പിക്കുകയാണ്. എന്നിട്ടെന്ത് പറഞ്ഞു? നിങ്ങളിൽ അധ്വാനിക്കുന്ന അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലേ, യുദ്ധം ചെയ്യുന്നവരും രോഗമുള്ളവരും ഫളില് തേടുന്നവരൊക്കെ ഉണ്ടാകും. അല്ലെ, അപ്പൊ എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കും എന്ന് പറയുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഹാർബറിൽ പോകും എന്ന് പറയുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ 3 മണിക്ക് എഴുന്നേറ്റ് സുബൈ വരെ, അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് സുബൈ വരെ നിസ്കരിക്കുന്നവൻ, അല്ലെ, അവനാണ് ദീനിൽ പുണ്യമുള്ളത് എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. അല്ലാഹു തിരുത്തുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരെയും അല്ലാഹു എവിടെയാണ് ചേർത്ത് നിർത്തുന്നത്? അല്ലെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്തൊരു ബർക്കത്താണ്! അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്ന പണി, അല്ലെ, അത് ഹലാലായിട്ടുള്ള മാർഗത്തിലാണ് അധ്വാനിക്കുന്നതെങ്കിൽ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന മനുഷ്യരുടെ കൂടെ ചേർത്തുകൊണ്ട് അല്ലാഹു പറയാണ്, അല്ലെ, ഇതാണ് ഇസ്ലാമിന്റെ അധ്വാനവും ആരാധനയും തമ്മിലുള്ള ഇസ്ലാം അതിനെ ബന്ധിപ്പിച്ചത്, മനോഹരമായി സംയോജിപ്പിച്ചത് അങ്ങനെയാണ്. അതിനാൽ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയപ്പോഴും വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ഇസ്ലാമിൽ പഠിപ്പിച്ചത്. നിങ്ങൾ അധ്വാനിക്കണം. നിങ്ങൾ കൈകൊണ്ട് തിന്നതിനേക്കാൾ നല്ലൊരു ഭക്ഷണവും ആരും കഴിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു ഭക്ഷണവും നിങ്ങളാരും ഭക്ഷിച്ചിട്ടില്ല. അല്ലെ, എന്നിട്ട് പ്രവാചകൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ഉദാഹരണമായി പറഞ്ഞു. അല്ലെ, ആരാണ് ദാവൂദ് നബി? ജാലൂത്തിനെ തോൽപ്പിച്ച വലിയ പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവിടുത്തെ രാജാവാണ്. ഒരു വലിയ രാജ്യത്തെ ഭരിച്ചിരുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പറയാണ്. അത്രയും വലിയ രാജ്യമൊക്കെ ഉണ്ടായിരുന്ന ആ രാജ്യത്തിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ദാവൂദ് നബി എന്ത് ചെയ്തു? പണിയെടുത്തു എന്നാണ്. കൈകൊണ്ട് പണിയെടുത്തു. കൊല്ലനായിരുന്നു അദ്ദേഹം. അധ്വാനിച്ച് ജീവിച്ച പ്രവാചകൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. ദാവൂദ് നബി അങ്ങനെ മാത്രമല്ല, ഇസ്ലാമിന്റെ ഹദീസുകളിൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ദാവൂദ് നബിയുടെ ആരാധനകളെയും ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ, സങ്കീർത്തനങ്ങൾ എന്ന ബൈബിളിന്റെ ദൈവകീർത്തനങ്ങളുടെ പാഠങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, സോങ് ഓഫ് സോങ്. അല്ലെ, ആരുടേതാണ്?
ആരുടേതാണ്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നോമ്പിനെ കുറിച്ച് പറയുമ്പോ ദാവൂദ് നബിയുടെ നോമ്പ് പോലെ നിങ്ങൾ നോമ്പെടുക്കണം. രാത്രി നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോ ദാവൂദ് നബിയുടെ നമസ്കാരം പോലെ നിങ്ങൾ നമസ്കരിക്കണം. പ്രകീർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോ ദാവൂദ് നബിയുടെ പ്രകീർത്തനങ്ങൾ പോലെ, ദിക്റുകൾ പോലെ നിങ്ങൾ ദിക്റ് ചൊല്ലണം. അല്ലെ, ദാവൂദ് നബിയുടെ ദിക്റിന്റെ കൂടെ പക്ഷികളും അതുപോലെ തന്നെ സസ്യലതാദികളും ഒക്കെ ദിക്റു ചൊല്ലിയിരുന്നു. അത്ര മനോഹരമായിരുന്നു എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അധ്വാനിക്കുന്ന പ്രവാചകനെ, പകലിൽ അധ്വാനിക്കുന്ന പ്രവാചകനെ, പാതിരാത്രിയിൽ നമസ്കരിക്കുന്ന, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ നോമ്പുകൾ അനുഷ്ഠിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, ഇങ്ങനെ ഒരു പ്രവാചക ജീവിതം. ഇതാണ് ഇസ്ലാമിന്റെ പ്രവാചകന്മാരെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഇതെന്താണ്? അധ്വാനവും ആരാധനകളും പ്രവാചക ജീവിതത്തിന്റെ ഭാഗമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു സമയത്ത് ഇങ്ങനെ മദീനയുടെ പ്രാന്തപ്രദേശത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ അടുത്തൂടെ ഒരാൾ വന്നു, ഒരു സഹാബി. അദ്ദേഹത്തിന് സലാം കൊടുത്തു. പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് സലാം കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ കൈക്ക് നല്ല കരുത്ത്, അല്ലെ, ജിമ്മിന് പോയിട്ടുള്ള കരുത്ത് അല്ലെ. അതല്ല, എന്താണ്? അധ്വാനിച്ചിട്ട്. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, കയ്യിൽ എന്താണ്? അപ്പൊ പറഞ്ഞു, പ്രവാചകരെ, പണിയെടുത്തതിന്റെ തഴമ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ പിടിച്ച് ചുംബിച്ചു എന്നാണ്. റസൂലിന്റെ സ്നേഹം ആരാണ്? കമ്മ്യൂണിസം പഠിപ്പിച്ച ആളല്ല, അധ്വാനത്തിന്റെ ശക്തി പഠിപ്പിച്ച ആളല്ല, ഇസ്ലാം പഠിപ്പിച്ച അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊഴിലാളിയുടെ തഴമ്പെടുത്ത കൈ പിടിച്ച് ചുംബിച്ച് അള്ളാഹുവിൻ റസൂല് പറഞ്ഞു, ഈ എതുണ്ടല്ലോ, ഈ കൈയുണ്ടല്ലോ, ഇത് സ്വർഗത്തിന്റെ കൈയാണ്. സ്വർഗത്തിന്റെ അടയാളമായി, പ്രതീകമായി അധ്വാനിക്കുന്ന കയ്യിലെ തഴമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ അധ്വാനങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടുകളെ, ബദ്ധപ്പാടുകളെ എന്ത് ചെയ്യണം? അല്ല, അങ്ങനെ കാണണം. എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കാൻ, മടിയനാകാൻ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഇബ്ലീസ് പറയുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്വാനിക്കുന്ന കൈപിടിച്ച് നൽകിയ ചുംബനം ഓർമ്മ വരണം. റസൂലിന്റെ സ്നേഹാദരമായ ചുംബനം. അല്ലെ, ആർക്കാണ് അങ്ങനെ ചുംബനം കിട്ടിയത്? അങ്ങനെ പ്രവാചകന്റെ ചുംബനം കിട്ടിയ മറ്റാരെങ്കിലും ലോകത്ത് ഏത് സഹാബികളാണ് ഉണ്ടായിട്ടുള്ളത്? അല്ലേ, അധ്വാനിച്ചതിന്റെ പേരിൽ ഒരു സഹോദരന്റെ കൈപിടിച്ച് റസൂല് ചുംബിച്ചു എന്നിട്ട് ആ കൈപൊക്കി കാണിച്ച് ഇത് എന്റെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന കൈയാണ്, റസൂലിന്റെ സ്നേഹം വേണോ, ഉബ്ബുർ റസൂലിന്റെ ആളാകണോ, നിങ്ങൾ അധ്വാനിക്ക് അല്ലെ, പണിയെടുക്ക്, പണിയെടുത്ത് ജീവിക്കൂ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരിടത്ത് ഇസ്ലാമിന്റെ മറ്റൊരു അടയാളമുണ്ട്, അത് നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അല്ലാഹു പ്രത്യേകമായി പറയുന്ന മനുഷ്യരുടെ അടയാളമാണ്. സീമാഹും ഫീ വുജൂഹിം മിൻ അസറി സുജൂദ്, നെറ്റിത്തടത്തിൽ സുജൂദിന്റെ അടയാളം അവർക്കുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. നെറ്റിത്തടത്തിലെ ഈ സുജൂദിന്റെ തഴമ്പും അധ്വാനത്തിന്റെ കൈകളിലുണ്ടാകുന്ന കൈപ്പടത്തിലെ തഴമ്പും തമ്മിൽ അല്ലാഹു ചേർത്ത് വെക്കുന്നത്, ഇസ്ലാം ചേർത്ത് വെക്കുന്നത് സ്വർഗത്തോട്, അല്ലാഹുവിനോട്, റസൂലിനോടാണ്. അല്ലെ, ഇങ്ങനെ അധ്വാനത്തെയും ആത്മീയതയെയും സംയോജിപ്പിക്കുന്ന, മനോഹരമായി സംയോജിപ്പിക്കുന്ന ലോകത്തേതാണുള്ളത്? ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലെ, ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അധ്വാനിക്കുന്നത്, മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് അതെന്താണ്? പുണ്യമാണ്. കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് അതേതുപോലെയാണ്? ജിഹാദ് പോലെയാണ്.
യുദ്ധം ചെയ്യാൻ വേണ്ടി, ജിഹാദ് ചെയ്യാൻ വേണ്ടി റസൂലിന്റെ അടുത്ത് വന്ന സഹോദരനോട്, സഹാബിയോട് ചോദിച്ചു, വീട്ടിൽ ഉപ്പയുണ്ടോ, ഉമ്മയുണ്ടോ, വയോവൃദ്ധരായ മാതാപിതാക്കളുണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞു, അതെ, എങ്കിൽ വീട്ടിലേക്ക് പോഹിമാ, അവരുടെ കാര്യത്തിൽ നീ എന്ത് ചെയ്യൂ, ജിഹാദ് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ, പലപ്പോഴും നമുക്ക് ബാപ്പയും ഉമ്മയെയും നോക്കാൻ നേരമുണ്ടാവില്ല ചില ഇസ്ലാമിക പ്രവർത്തകർക്ക്. കാരണം എന്താണ്? അവർക്ക് ഒരു പണി കഴിഞ്ഞാൽ വേറെ പണിയാണ്. ഇസ്ലാമിക മാർഗത്തിൽ ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക പാഠങ്ങൾ. അല്ല, അതിന് ഓപ്പോസിറ്റാണ്. നിങ്ങൾ ജിഹാദ് ചെയ്യുന്നതിന് പകരം വീട്ടിൽ പോയി, വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയ റസൂൽ ജിഹാദിനായി വന്ന മനുഷ്യനെ തിരിച്ചയച്ച് ആ മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കൂ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. അല്ല, നമ്മുടെ മനസ്സിലുണ്ടാകണം. ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന അല്ലേ ചോറിന്റെ ഉരുളുണ്ടല്ലോ, അതിൽ നിനക്ക് സ്വതക്കയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെ, എപ്പോഴെങ്കിലും വെച്ചുകൊടുത്തിട്ടുണ്ടോ? വെച്ചുകൊടുത്ത അല്ലെ വീട്ടിൽ കലാവുണ്ടാവും. ഭാര്യയുടെ വായിൽ ഇവനെന്തൊക്കെ, എന്ത് പെൺകോന്തനാണ് എന്നായിരിക്കും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് അല്ലെ. എത്ര പ്രാവശ്യം ഭാര്യ നമ്മുടെ വായിൽ ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടാവൂലേ, ജോലിക്ക് പോകുമ്പോ സമയമുണ്ടാവൂല, അപ്പൊ അവര് വെച്ചുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് വേഗം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് അത് വായിൽ വെച്ച് തരും. സന്തോഷത്തോടുകൂടി നമ്മൾ കഴിക്കും, ഒരിക്കൽ പോലും തിരിച്ചതെടുത്ത് കൊടുക്കാൻ അല്ലെ. എന്താ ഇല്ലാത്തത്? അതുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ അല്ലെ, അത്തരം കാര്യങ്ങളിൽ നമ്മൾ പാലിക്കുന്നില്ല. പുരുഷലോകത്തിന്റെ അല്ലെങ്കിൽ ഈ കാലത്തിന്റെ അല്ലെ, അത് അതാണ് നമ്മൾ ഭരിക്കുന്നത്. അങ്ങനെ എങ്ങാനും കൊടുത്തുപോയാൽ പിന്നെ പെൺകോന്തനായാലോ? റസൂല് ചെയ്ത ഒരു പണി ചെയ്താൽ അത് പെൺകോന്തനാണെന്ന് ലോകം പറഞ്ഞാൽ അല്ലെ, അതിനെന്തിനു നമ്മൾ മാനിക്കണം? എന്റെ പത്നിയുടെ വായിൽ ഒരു ചോറിന്റെ ഉരുള വെച്ച് കൊടുക്കുന്നത് സദക്കയാണ് എന്ന് എന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ അവനെ നോക്കി പെൺകോന്തൻ എന്ന് വിളിച്ചാൽ അല്ലെ നമുക്കെന്താണ് നഷ്ടം? അപ്പൊ അത് ഭാര്യയുടെ വായിൽ, ഉമ്മയുടെ വായിൽ, ഉപ്പയുടെ വായിൽ ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത് ഒരു പുണ്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുക അല്ലെ. ഇസ്ലാം പറഞ്ഞു ഇജറ പോയി ലോകത്ത്, ഇജറ പോയി അൻസാരികളിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ ജീവിക്കേണ്ടി വന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അല്ലെ, അദ്ദേഹം സഹോദരനായി പിന്നീട് അബൂദർദായിന്റെ സഹോദരൻ. അപ്പൊ എപ്പോഴും ഉമ്മദർദായിനെ കാണുമ്പോ ഉമ്മദർദ ഇങ്ങനെ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ എടുത്ത് എപ്പോഴും അടുക്കള വേഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. സൽമാനുൽ ഫാരിസി ഇടപെട്ടു അല്ലെ, എന്താണ്, റസൂൽ അവരെ സഹോദരന്മാരാക്കിയിട്ടുള്ളതാണല്ലോ. ഒരു സഹോദരന്റെ പത്നി ഇങ്ങനെ വളരെ മുഷിഞ്ഞ വേഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് ഉമ്മദർദ ഈ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബൂദർദായന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. അദ്ദേഹം ഇങ്ങനെ ദീനീപരമായി ആത്മീയ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലിന്റെ കൂടെ ദീർഘകാലം വസിച്ച സൽമാനുൽ ഫാരിസി മക്കയിൽ ജീവിച്ച് മദീനയിൽ വന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ് ആ സഹാബിയെ. അന്ന് രാത്രി മുതൽ അബൂദർദായനെ അദ്ദേഹം പിന്തുടർന്നു. എന്നിട്ട് ഭാര്യയുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കാത്ത അബൂദർദായിനോട് കൂടെ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി താങ്കളുടെ കൂടെയുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പോയി കിടന്നോ, ഞാൻ നിസ്കരിക്കാൻ പോണേ. അപ്പൊ സൽമാനുൽ ഫാരിസി പറഞ്ഞു, നിസ്കരിക്കല്ല, നമുക്കിപ്പോൾ ഉറങ്ങുകയാണ് വേണ്ടത്. അങ്ങനെ അവർ ഉറങ്ങി, എഴുന്നേറ്റ് നിസ്കരിച്ചു, എന്നിട്ട് വീണ്ടും ഉറങ്ങി, വീണ്ടും നിസ്കരിച്ചു. പിന്നീട് അദ്ദേഹം നോമ്പെടുക്കാൻ പോയി, തുടർച്ചയായി നോമ്പെടുക്കുന്നു. അപ്പൊ പറഞ്ഞു, അങ്ങനെയല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കും, നോമ്പ് മുറിക്കും, നോമ്പെടുക്കും, നോമ്പ് മുറിക്കും.
അദ്ദേഹം രാത്രി ഉറങ്ങും, ഭാര്യയുമായി സല്ലപിക്കും. അതൊക്കെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനി ജീവിതം എന്ന് പറയുന്നത്. അല്ലേ, അബൂദർദ എന്നെ തിരുത്തി. അന്ന് മുതൽ അബൂദർദ എന്റെ ജീവിതം ഇസ്ലാമിന്റെ സന്തുലിത ജീവിതമായി മാറുകയാണ്. നിസ്കരിക്കണം, ഉറങ്ങണം, ഭാര്യയുമായി സല്ലപിക്കണം. ഇതെല്ലാം ഇസ്ലാമിലെ ആത്മീയമായിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ആരാ തിരുത്തി കൊടുത്തത്? ഇങ്ങനെയാണ് സഹോദരന്മാരെ തിരുത്തേണ്ടത്. അല്ലേ, ഇങ്ങനെയാണ് ഇസ്ലാമിക സഹോദരന്മാരെ തിരുത്തേണ്ടത്. അതേ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ കുറ്റം പറഞ്ഞ് നടക്കുകയല്ല, സ്വന്തം ജീവിതത്തിലേക്ക് കയറി, ആ ജീവിതത്തിലേക്ക് കയറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, കുടുംബത്തിന്റെ പ്രശ്നം അത് തിരുത്തി, ഇസ്ലാമിന്റെ സന്തുലിതമായ ജീവിതത്തിലൂടെ സഞ്ചരിക്കാൻ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച ഹിജ്റയുടെ മുഹാജിറായിട്ടുള്ള സഹോദരന്റെ പേരാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെ ഇങ്ങനെയല്ലാത്ത കുറെ ആൾക്കാരുണ്ടാകും. അല്ലെ, അധ്വാനിക്കാതെ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ, മക്കളുടെ കാര്യങ്ങൾ നോക്കാതെ, ആത്മീയ ജീവിതമാണ് ഞാൻ എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുണ്ടാകും. അല്ലെ, അവരെയും തിരുത്തണം. അല്ലെ, വെറുതിരിക്കുന്നവരുണ്ടാകും. അല്ലെ, പള്ളിയിൽ ഇങ്ങനെ വെറുതിരിക്കാം, പണിക്കൊന്നും പോവാതെ പള്ളിയിലിരിക്കാം. ഞാൻ പള്ളിയിലിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുടുംബത്തെ നോക്കുന്നില്ല, കുടുംബത്തിന് പരാതിയുണ്ടെങ്കിൽ, മക്കളെ നോക്കുന്നില്ല, പരാതിയുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും എന്ന ബോധം നമുക്കുണ്ടാകണം. കാരണം എന്താണ്? പള്ളിയിലിരുന്നാൽ എപ്പോഴും കേൾക്കുമല്ലോ, ഫൈദാ ഫറഅത ഫൻസബ് വൈലാ റബ്ബിക ഫറഅബ്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അല്ലെ, എപ്പോഴും ആരാധനയാണോ, എപ്പോഴും നിസ്കാരം, ദിക്ർ, അങ്ങനെയല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ നിങ്ങൾ മറ്റൊന്നിലേക്ക് പ്രവേശിക്കണം. വൈലാ റബ്ബിക ഫർഹബ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി. അല്ല, അള്ളാഹ് അനുഗ്രഹിക്കും. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഇല്ല, അള്ളാഹു അനുഗ്രഹിക്കും, ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ എനിക്ക് തന്നതല്ല അല്ലല്ലോ തന്നത്. അല്ലേ, ഒരു കച്ചവടം നടത്തി, കച്ചവടം പൊളിഞ്ഞു, എന്ത് ചെയ്യാനോ? അല്ലേ, അഞ്ച് രണ്ടു പേര് ചേർന്ന് കച്ചവടം നടത്തി, 500,000 രൂപ ഒരാളിട്ട് 500,000 രൂപ മറ്റേയാളും ഇട്ടു, കച്ചവടം നടത്തി, കച്ചവടം പൊളിഞ്ഞു. മറ്റേയാൾ എന്ത് ചെയ്തു? ഒരാളാകെ തളർന്നു വീണു. മറ്റേ കൂട്ടുകാരിക്ക് പിന്നെ പണിയായി, കൂട്ടുകാരൻ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി, ആശുപത്രിയിൽ പോയി, 100,000 കൂടി ചെലവായി. അപ്പൊ എത്രയായി നഷ്ടം? 600,000 മറ്റേ നഷ്ടമായി. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് ഉഷാറായി വന്നപ്പോ ഈ തളർന്നു വീണ ആള് ചോദിച്ചു, നിന്റെ പൈസയും പോയി, എന്റെ പൈസയും പോയി, പക്ഷെ നിനക്കൊരു പ്രശ്നമില്ലല്ലോ. അല്ലേ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്ര നാൾ നമുക്ക് ഈ പൈസ തന്നത് ആരാണ്? അല്ലേ, അല്ലാഹുവല്ലേ നമുക്ക് ഈ പൈസ തന്നത്? ആ പടച്ചവൻ നമ്മുടെ കൂടെ ഇല്ലേ? നമുക്കിനിയും ഈ മാർഗത്തിൽ അധ്വാനിച്ചുകൂടെ? നാളെ അല്ലാഹു ഇതിനേക്കാൾ വലുത് നമുക്ക് തരില്ല എന്ന് ആർക്കറിയാം? അള്ളാഹുവിന്റെ ഫളിൽ എന്ന് പറയുന്നത് അത് തേടിപ്പോകാനാണല്ലോ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫൈദാ ഖുലിയത്തി സ്സലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഊ മിൻ ഫളിലില്ലാഹ്. അല്ലേ, നമ്മുടെ കടയിൽ നമ്മൾ എഴുതി വെക്കും, ആദാ മിൻ ഫളിലു റബ്ബി. നമ്മുടെ കാറിൽ നമ്മൾ എഴുതി വെക്കും, ആദാ മിൻ ഫളിലു റബ്ബി. നമ്മുടെ വീട്ടിൽ നമ്മൾ എഴുതി വെക്കും, ആദാ മിൻ ഫളിലു റബ്ബി. അല്ലേ, എങ്ങനെ ഉണ്ടാകും വീട്? വബ്തഊ മിൻ ഫളിലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം, വീടുണ്ടാകും. എങ്ങനെയുണ്ടാകും കാറ്? ഫളിലില്ല, ഫളിലില്ല എന്ന് എഴുതി വെച്ചാ പോരാ, ആ മാർഗത്തിൽ അത് കാണുമ്പോ അധ്വാനിക്കാൻ നമുക്ക് തോന്നണം. അല്ലെ, അങ്ങനെ തോന്നിയില്ലെങ്കിലോ വളരെ പ്രയാസമാണ്. ജോലിയൊന്നുമില്ല, ജോലിയൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ജോലി? ആ ജോലി ഇപ്പൊ ഇല്ല. അല്ലെ, ആ ജോലി ഇല്ലെങ്കിൽ മറ്റു ജോലി നോക്കണം. ആ ജോലി ഇല്ല എന്ന് പറഞ്ഞ് എത്ര നാളാണ് വെറുതെ നടക്കുക? എപ്പോഴാണിത് പറഞ്ഞത്? പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറയാണ്. ആർക്കാണ് ആ പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുള്ളത്? ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിനു വേണ്ടി അധ്വാനിക്കുന്നവൻ. ഒരു പണി പോയി, ഞാൻ ജീവിതകാലം ഈ പണി മാത്രമേ എനിക്കറിയുള്ളൂ, അള്ളാഹു അങ്ങനെ തലയിൽ വരച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ
അള്ളാഹുവിന്റെ ഈ ആയത്തുകൾ ഓതി ഊതുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് പള്ളിയിൽ വെറുതെ ഇരിക്കുക? ഇറങ്ങി പുറപ്പെടണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനതാണ് അല്ലെ. മദീനയിൽ പോയിട്ട് അല്ല എന്ത് ചെയ്യും, എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചോ? വിചാരിച്ചില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലെ, അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് തോട്ടങ്ങളുണ്ട്, പകുതി തോട്ടം താങ്കൾ എടുത്തോ, എനിക്ക് വലിയ കച്ചവടമുണ്ട്, ആ കച്ചവടത്തിന്റെ ഒരു ഒരു കച്ചവട കേന്ദ്രം താങ്കൾ എടുത്തോ, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, പകുതി സമ്പത്ത് താങ്കൾ എടുത്തോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കയ്യിൽ ഒന്നുമില്ല, ഇജറ വന്നതാണ്, വലിയ സമ്പന്നനായി മക്കയിൽ ജീവിച്ചതാണ്, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, ആ സമ്പത്ത് എനിക്ക് വേണ്ട, ദലൂനി സൂഖ് എവിടെയാണ് കച്ചവട കേന്ദ്രം, അങ്ങാടി എവിടെയാണ്? പങ്ങാടി കാണിച്ചു കൊടുത്തു. അങ്ങനെ അങ്ങാടിയിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് യാത്ര പോയി, അധ്വാനിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പുതിയാപ്ലെ ആയിട്ട് വരികയാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് അബ്ദുറഹ്മാൻ ഇബ്നു പുതിയാപ്ലെ ആണല്ലോ. അപ്പൊ പറഞ്ഞു, അതെ, ഞാൻ ഒരു വിവാഹം കഴിച്ചു റസൂലേ. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോടാണ് പറഞ്ഞത്, എങ്കിൽ ഒരാടിനെ അർത്ത് നിങ്ങൾ എന്ത് ചെയ്യൂ അല്ലേ, വലീമ കൊടുക്കൂ, ഒരു മട്ടൻ ബിരിയാണി എങ്കിലും കൊടുക്കാനാ പറഞ്ഞത്. ആരോട്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട്. പെണ്ണിന്റെ പണം വാങ്ങിയിട്ടല്ല, കയ്യിലൊന്നുമില്ലാതിരുന്ന സ്ത്രീധനം വാങ്ങിയിട്ട് ബിരിയാണി കൊടുക്കാനല്ല, ആടിനിറക്കാനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അധ്വാനിച്ച് ഹിജ്റയിലൂടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മദീനയിലെത്തി അവിടുത്തെ അൻസാരിയായിട്ടുള്ള സഹോദരൻ പറഞ്ഞു, പകുതി സമ്പത്ത് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ടും ആ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല എന്ന് അല്ലാഹുവിന്റെ ഫളിലുള്ള വിശ്വാസം അല്ലെ, ഈ വിശ്വാസം ഉണ്ടാകണം മനസ്സിൽ. അപ്പൊ അള്ളാഹുവിന്റെ ബർക്കത്ത് അള്ളാഹു തുറന്നു കൊടുത്തു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്. അധ്വാനിച്ച് കല്യാണം കഴിച്ചു, ആ സമ്പത്ത് മഹറായി കൊടുത്തു, എന്നിട്ട് ജനങ്ങൾക്ക് വലീമയും കൊടുത്തു. ഇങ്ങനെയുള്ളവരുടെ പേര് കേൾക്കുമ്പോഴാണ് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്ലാമാണ് പഠിപ്പിച്ചത്. ആ ഇസ്ലാം നമ്മുടെ സമുദായത്തിലും സമൂഹത്തിലും ഉണ്ടാകണം, അതിനാണ് പ്രവാചകൻ ഇത് പഠിപ്പിക്കുന്നത്. അതിനാൽ മദീനയിൽ പോയിട്ട് പ്രവാചകൻ എന്തുണ്ടാക്കി? ആദ്യമായിട്ടുണ്ടാക്കിയത് മസ്ജിദുൽ നബവിയാണ്. മസ്ജിദുൽ നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി, എന്നിട്ട് ഇസ്ലാമിന്റെ ആരാധനകൾ പഠിപ്പിച്ചു. ഫൈദാ ഖുലിയത്തു സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാ എന്ന ആയത്തിനെയും റസൂൽ ജീവിപ്പിച്ചു. എങ്ങനെയാണ് പള്ളി ഉണ്ടാക്കിയതിനു ശേഷം രണ്ടാമത് റസൂൽ ഉണ്ടാക്കിയത് എന്താണ്? പ്രവാചകന്റെ ചന്തയാണ്, സൂഖുൻ നബി. അല്ലെ, ഇപ്പോഴും ഉംറക്ക് പോയാൽ ഹജ്ജിനൊക്കെ പോയാൽ നിങ്ങൾക്ക് മദീന പള്ളിയുടെ ചാരത്ത് റസൂലിന്റെ ചന്തയുടെ ഒരടയാളുണ്ട്. അല്ലെ, സൗദി അറേബ്യക്കാർ അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അല്ലെ, അത് വേറെ തരം തീവ്രവാദമായതുകൊണ്ട്, എന്നാലും അതിന്റെ ഒരു അടയാളം അവിടെ ഉണ്ട് അല്ലെ. ബിദ്അത്ത് നശിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ പൈതൃകങ്ങൾ നശിപ്പിക്കാൻ അങ്ങനെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, അതൊക്കെ അവിടെ ഉണ്ടാകണം. റസൂൽ കാണിച്ചെന്നാണ് മദീന പള്ളിയുടെ ചാരത്ത് റസൂലിന്റെ ചന്തയുണ്ട്. എന്തിനാണ് ഒരു പ്രവാചകൻ പള്ളി ഉണ്ടാക്കി രണ്ടാമത് ചന്തയുണ്ടാക്കിയത് അല്ലേ? ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ഇസ്ലാമിന്റെ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് ഈ മനോഹരമായിട്ടുള്ള രണ്ട് കണ്ണുകളുള്ള ജീവിത വീക്ഷണമാണ്. ദുനിയാവിലും ആഖിറത്തിലും ഖൈറുണ്ടാകണം. ബൗതഖ ഫീമ ആതാക ദാറുൽ ആഖിറ വലാ തൻസ നസീബക ഫി ദുനിയ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ല, ആരോടാ പറഞ്ഞത്? ആഖിറത്തിന് വേണ്ടി നിന്റെ സമ്പത്ത് നീ ചെലവാക്കണം. വലാ തൻസ നസീബക ഫി ദുനിയ നിന്റെ ദുനിയാവിലെ നസീബ് നീ മറക്കാൻ പാടില്ല. അല്ല, ആരോടാ പറഞ്ഞത്? ഖാറൂനിനോടാണ് ഖുർആൻ പറഞ്ഞത്. ഖാറൂനിന്റെ കാലത്തും ദുനിയാവിനെ ഉപേക്ഷിക്കാനല്ല. ഖാറൂനിന്റെ ജാഹിലിയത്ത് എന്ന് പറയുന്നത് ദുനിയാവിൽ അട്ടിച്ച് ദുനിയാവിലിങ്ങനെ ചേർന്ന് ജീവിക്കുന്ന ഖാറൂനിനോടും ദുനിയാവിൽ നിനക്ക് നസീബുണ്ട്. ഖാറൂനിയൻ മുതലാളിത്തത്തിന്റെ കാലത്തും ദുനിയാവിന്റെ നസീബിന് വേണ്ടി പണിയെടുക്കണം
അല്ലെ? അപ്പൊ പലിശ ഉണ്ടാകും, കള്ളക്കച്ചവടം ഉണ്ടാകും, തിരുമാലിത്തരങ്ങൾ ഉണ്ടാകും, എല്ലാ അടിഞ്ഞാട്ടങ്ങളും ജാഹിലിയത്ത് ഉണ്ടാകുമ്പോഴും ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇസ്ലാമിന്റേതായിട്ടുള്ള ബദലുകൾ ഉണ്ടാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ മദീനയിൽ ജൂതന്മാരുടെ ചന്തയുള്ളപ്പോൾ ഇസ്ലാമിന്റെ ചന്തയുണ്ടാക്കി. കാറൂനിനോടും ദുനിയാവിന്റെ നസീബ് നിനക്ക് ആഗ്രഹിക്കാം, പക്ഷേ ആഖിറത്തിനെ മറക്കാൻ പാടില്ല. ആഖിറത്തിനെയും ദുനിയാവിനെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന ഇസ്ലാമിന്റെ ഈ അധ്വാനവും ആരാധനയുമാകുന്ന ഈ മനോഹര ദർശനത്തെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെച്ചാൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകും, ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا واستغفر الله لي ولكم وللسائر المسلمين من كل ذنب واستغفره إنه هو الغفور الرحيم. كتب ابراشن اي تي ميديا واتساب جروب فور مور ديتيلز بليز كونتاكت 8547539820.